ലോകത്തുള്ളവരും ചിരി നൽകുന്ന കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ക്യാമറയിൽ പതിഞ്ഞ രസകരമായ സംഭവങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ലോകകഥയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണ വന്നതിനു ശേഷം പല രസകരമായ കാഴ്ചകൾ നമ്മൾ കണ്ടു. അത്തരത്തിൽ ഗാസിയാബാദിൽ കണ്ട വിചിത്രമായ കാഴ്ചയാണിത്. റോഡരികിൽ ഒരു ശവശരീരം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കണ്ട ആളുകൾ കൊറോണ വന്ന് മരിച്ച ആളുടെ ശരീരം വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് കരുതി ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് വരികയും ചെയ്തു. തുടർന്ന് നടന്ന സംഭവങ്ങൾ വളരെ രസകരം തന്നെ. പോലീസ് ബോഡി ചെക്ക് ചെയ്തപ്പോൾ ഒരു പാവം മനുഷ്യൻ നിവൃത്തിയില്ലാതെ റോഡരികിൽ പുതച്ചുമൂടി കിടക്കുന്നതാണ്. സംഭവം കണ്ടു നിന്നവർക്കൊക്കെ ചിരിയടക്കാൻ പറ്റിയില്ല. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒരു സംഭവമായിരുന്നു ഇത്. എന്തായാലും അയാളുടെ ജീവിതത്തിൽ ഇനി ഇതുപോലെയൊരു പണി ഒപ്പിക്കില്ല. പള്ളിയിൽ വെച്ച് നടന്ന ഒരു രസകരമായ സംഭവത്തെക്കുറിച്ചാണ് അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. പള്ളിയിൽ വെച്ച് അച്ഛൻ ഒരു കുട്ടിയെ ആശീർവദിച്ചപ്പോൾ നടന്ന ഒരു സംഭവമാണിത്. അച്ഛൻ കൈപൊക്കിയപ്പോൾ കുട്ടി അറിഞ്ഞില്ല അത് ആശീർവാദത്തിന് വേണ്ടിയാണെന്ന്. കുട്ടി കരുതി തനിക്ക് അച്ഛൻ ഹൈഫൈ തരാൻ വേണ്ടിയാണെന്ന്. അതുകൊണ്ട് തന്നെ കുട്ടി അച്ഛനൊരു ഹൈഫൈ കൊടുത്തു. ഇത് കണ്ട് അച്ഛൻ പൊട്ടിച്ചിരിക്കുന്നത് കാണാം. പ്രാങ്ക് വീഡിയോകൾക്ക് കാഴ്ചക്കാർ ഏറെയാണ്. കാരണം പൊട്ടിച്ചിരിപ്പിക്കുന്ന പല പ്രാങ്ക് വീഡിയോകളും നമ്മൾ കണ്ടു കാണും. അത്തരത്തിലുള്ള ഒരു പ്രാങ്ക് വീഡിയോയാണിത്. വേണമെങ്കിൽ ഇതൊരു മാജിക് ട്രിക്കാണെന്ന് പറയാം. ഒരു പെർഫോമർ മൊബൈൽ കയ്യിൽ വെച്ച് ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടെ പാറ്റയെ കൊണ്ടുവരികയും പിന്നീട് കൈ തിരിച്ചു പിടിക്കുമ്പോൾ പാറ്റ കൈപ്പത്തിയുടെ പുറം ഭാഗത്ത് പാറ്റ വരുന്നതാണ് ട്രിക്ക്. ഇതേ സംഭവം മറ്റൊരു സ്ഥലത്ത് വെച്ചുണ്ടായപ്പോൾ ഒരു വ്യക്തിയുടെ റിയാക്ഷൻ കണ്ടു നോക്കൂ. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും തടസ്സം നിന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത്തരത്തിൽ ജോലിക്കാർ കഷ്ടപ്പെട്ട് കോൺക്രീറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടന്ന സംഭവമാണിത്. ജോലിക്കാർ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി വളരെ കൂളായി ഉറക്കാത്ത കോൺക്രീറ്റിലൂടെ നടന്നു പോവുകയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ജോലിക്കാർ നിരാശയോടെ നോക്കുന്നത് കാണാം. എന്തായാലും അയാളെ കൊല്ലാനുള്ള ദേഷ്യം ആ ജോലിക്കാർക്ക് തോന്നിക്കാണും. ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിക്കുന്നതിന് മുമ്പ് ഒരു തരംഗം തന്നെയായിരുന്നു ടിക്ടോക്ക്. ആ സമയത്ത് പ്രിയ ഗുലാനിക്ക് കിട്ടിയ ഒരു പണിയാണ് ഈ വീഡിയോ. ടിക്ടോക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഒരു പാട്ടിനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷൂട്ട് ചെയ്യുകയായിരുന്നു. ആ നൃത്തം ഒരു തെരുവ് നായക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് നായ കാലിൽ കടിക്കുന്നത് കാണാം. ഈ വീഡിയോയ്ക്ക് ശേഷം നായ കടിച്ച മുറിവ് പ്രിയ മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു. കുറച്ച് ആളുകൾ ചേർന്ന് ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേക്ക് കാട്ടിൽ വെച്ച് കേക്ക് മുറിക്കുകയായിരുന്നു. ഇവിടേക്ക് ക്ഷണിക്കാത്തൊരു അതിഥി വന്നതാണ് പ്രശ്നം. കേക്ക് മുറിച്ച് ഒരു പീസ് എടുത്ത കാര്യം മാത്രമേ ബർത്ത്ഡേ ബോയ്ക്ക് ഓർമ്മയുള്ളൂ. എവിടുന്നോ വന്ന ഒരു കുരങ്ങൻ നിമിഷനേരം കൊണ്ട് കേക്ക് എടുത്തോണ്ട് മരത്തിൽ കയറുന്നത് കാണാം. ഇതുപോലെ കാട്ടിൽ വെച്ച് ആഘോഷിക്കാൻ പ്ലാൻ ഉണ്ടേ, ഈ സംഭവം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു സംഭവമായിരുന്നു ഇത്. ഒരാൾ ഒരു വഴിയോടെത്ത് മൊബൈൽ കാര്യമായി എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട ഒരു തെരുവ് നായക്ക് അത്ര കണ്ട് ദഹിച്ചില്ല. ആൾ പതുക്കെ വന്ന് ഒരു അനക്കവും കൂടാതെ ആളുടെ ദേഹത്ത് വളരെ കൂളായി കുറച്ച് മൂത്രം അങ്ങ് ഒഴിച്ചു കൊടുത്തു. വേറൊരു തെറ്റും ചെയ്തിട്ടില്ലട്ടോ. വിശ്വസ്തരായ കൂട്ടുകാരെ കിട്ടുന്നത് ഭാഗ്യം തന്നെയാണ്. അത്തരത്തിൽ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഇദ്ദേഹം. തന്നിലുള്ള വിശ്വാസം കൊണ്ട് തന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും കിടക്കുകയും അവരുടെ മുകളിലൂടെ ലോങ് ജമ്പ് ചെയ്യുകയാണ് ഇയാൾ ചെയ്തത്. എന്തായാലും തന്റെ കൂട്ടുകാർക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും ഈ സംഭവം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നിരവധി സംഭവങ്ങൾ കൂട്ടുകാരുമൊത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു വാഹനത്തിൽ തീപിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സാധാരണ എല്ലാവരും വെള്ളം കൊണ്ട് തീയണക്കാൻ ശ്രമിക്കും. എന്നാൽ ഇവിടെ ഒരു വ്യക്തി വേറൊരു വ്യത്യസ്ത രീതിയാണ് തിരഞ്ഞെടുത്തത്. ഇത് കണ്ടാൽ അയാളുടെ ബുദ്ധിയുടെ അളവ് വേറെ ലെവലാണെന്ന് മനസ്സിലാവും.
ഒരു കാറിന് തീ പിടിച്ചപ്പോൾ ഒരാൾ സാധാരണയായി വെള്ളം കൊണ്ട് തീയണക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടിരുന്ന മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറെടുത്ത് തീയണക്കാൻ വേണ്ടി കാറിലേക്ക് എറിഞ്ഞു. ഇപ്പൊ മനസ്സിലായല്ലോ അയാളുടെ ബുദ്ധിയുടെ ലെവൽ. അപ്പൊ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.